മിനിസ് അടുക്കളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് പിന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ മോണിറ്റൈസേഷനായി എന്ന് പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റാണ്. ഞാനിത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇങ്ങനെയെന്നറിയില്ല, എൻ്റെ മനസ്സിലുള്ളത് പോലെ നമുക്ക് അതേ ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് എന്തെല്ലാം ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ അറിയണമല്ലോ, അതൊന്നും തുറന്നു നോക്കാം. ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് അറിയണ്ടേ? അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനാൽസ എന്നാണ് ഇതിൻ്റെ പേര്. എയർ ഫ്രയർ ആണ്. ഇതിൻ്റെ അകത്തുള്ള പാംഫ്ലെറ്റ്സ് ആണിത്. ഇതൊരു റെസിപ്പി ബുക്കാണ്. എയർ ഫ്രയർ ഇത് എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഇത് വാറണ്ടി കാർഡാണ്. നമുക്ക് ഇതിനകത്ത് കുറേ റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ നോക്കി കുക്ക് ചെയ്യാം. എന്തായാലും ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഒന്നിട്ട് പുറത്ത് വയ്ക്കാം. എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഈ ഇൻസ്ട്രുമെൻ്റ് ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഓയിലില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള പിന്നെ പരിപ്പ് വട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാം. പക്ഷേ ഓയിലില്ലാതെ ഉണ്ടാക്കാം. പിന്നെ മൈക്രോവേവിനെക്കാട്ടും അത് സേഫാണിത്. നമുക്ക് ഓയിലോടുകൂടി കുക്ക് ചെയ്യുമ്പോൾ ഹാനികരല്ലേ. അങ്ങനെ എല്ലാ കുക്കിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റർ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്കെല്ലാം കുക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് അടച്ച് ഓൺ ചെയ്താൽ എല്ലാം കുക്കാവും. ഇത് ഞാൻ ഇതിൻ്റെ പവർ കോഡിൽ കണക്ട് ചെയ്ത് എങ്ങനെയാണ് പ്രവർത്തനം, ഇതിൻ്റെ മെനു ഒക്കെ ഒന്ന് കാണാം. നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തി. നമുക്ക് ഇതാണ് ഫസ്റ്റ് ഓണർ ബട്ടൺ. ഇവിടെ ടച്ച് ചെയ്താൽ ഓണായി. നമുക്ക് 180 ഡിഗ്രിയിലാണുള്ളത്. നമുക്ക് മുകളിലേക്കും താഴേക്കും പോയി കഴിഞ്ഞാൽ 185 അങ്ങനെ കൂട്ടാം. കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കുക. ഓരോ ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെനുവിലേക്ക് പോകാം. പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര ഇത് വേണമെന്ന് വെച്ചാൽ, സെൻറ്റിഗ്രേഡ് വേണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഓരോരോ ഐറ്റം ചെയ്യാനാണ് ഇത് ഈ ബട്ടൺ. ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടില്ലേ എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ ഓരോ ബട്ടണാണ്. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇതിന് പ്രോഗ്രാംഡ് ആണ് ഓൾറെഡി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മഷ്റൂം വയ്ക്കുമ്പോൾ 160 ആയി, വേറെ ഓരോന്ന് വേറെ വയ്ക്കുമ്പോൾ 180 ആയി. ഇത് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഇതാ ഇപ്പം പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കേണ്ടെങ്കിൽ ഇതിലേക്ക് ചെയ്യാം. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഐറ്റം, പിന്നെ ഇത് ചിക്കൻ്റെതാണ്, ഇത് ഫ്രൈ ഐറ്റം, ഇത് ഫിഷ് ഐറ്റം, ഇത് അടുത്തത് പ്രോൺസ്, പിന്നെ ഇത് കപ്പ് കേക്കില്ലേ അത്, പിന്നെ ഇത് മഷ്റൂം ഉണ്ടാക്കാനുള്ള, അങ്ങനെയുള്ള ഓരോ ഐറ്റം. ഇതിനകത്ത് കുറച്ച് മെനുസ് കാണിച്ചിട്ടുണ്ട്. അതാ അതിൽ തന്നെ പ്രസ് ചെയ്താൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ കുറേ ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ ഇതിനകത്ത് പറ്റും. ചൂടാക്കാനും പറ്റും. കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഞാനെല്ലാം ചെയ്ത് നോക്കിയിട്ട് വേണം അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാം. ടൈമെല്ലാം അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് സാധനം വെച്ചാൽ മാത്രം മതി. 8 പ്രോഗ്രാമിൽ പിന്നെ വേറെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാം. എന്നാൽ അടുത്ത വീഡിയോയിൽ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കി കാണിച്ച് വീഡിയോ ഇടാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.